സർവവും നഷ്ടപ്പെട്ടവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, അങ്ങനെ ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ് എങ്ങും. എന്നാലും സൈന്യത്തിൻ്റെ ഈ ബേലിപാലത്തിൻ്റെ നിർമ്മാണം ഉച്ചകൂടി തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ രക്ഷാദൗത്യം കൂടുതൽ ഊർജിതമാകും. കൂടുതൽ ആൾക്കാരെ സുരക്ഷിതമായി എത്തിക്കാനും അകപ്പെട്ടവരെ കണ്ടെത്താനും കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സോണൽ കൃഷ്ണശേരിയാണ്. സോണൽ, ഈ തരത്തിൽ ഊർജിതമായിട്ട് തന്നെയാണ് രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഏകോപനവുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിൽ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അവിടെയുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും നേതൃത്വം വഹിക്കുന്നത്, ഏകോപിപ്പിക്കുന്നത്. ഒപ്പം അഞ്ചംഗ മന്ത്രിതല സംഘവും അവിടെ ക്യാമ്പ് ചെയ്ത് ഇതിന് നേതൃത്വം നൽകുകയാണ്. ഒപ്പം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത ഉന്നതതല യോഗവും വയനാട്ടിൽ ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. പ്രധാനമായി ഇന്ന് രണ്ട് യോഗങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പത്രയോടുകൂടി ഉദ്യോഗസ്ഥ തല യോഗം നടക്കും. അതിൽ കൃത്യമായിട്ടുള്ള അവലോകനം നടക്കും. ഇതിനുശേഷം 11:30 സർവകക്ഷി യോഗം ചേരുക. അതിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുക്കും, പഞ്ചായത്തിന്റെ അധികൃതർ പങ്കെടുക്കും, അതുപോലെ തന്നെ ഇന്ന് ക്യാമ്പ് ചെയ്യുന്ന ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലായിരിക്കും ഈ യോഗം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റ് ഏകോപന കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ യോഗത്തിൽ പരാമർശിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ സ്ഥിരീകരിക്കാനാവാത്ത കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് ഈ കണക്കുകളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതും ഈ യോഗത്തിന്റെ ഒരു ലക്ഷ്യമാണ്. കാരണം കൃത്യമായിട്ടൊരു കണക്ക് അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മരണസംഖ്യയിലും നമുക്ക് പലപ്പോഴും പല സംഖ്യകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയൊരു ആശങ്ക ഈ മരണസംഖ്യയെ കുറിച്ചുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. കാരണം മരണസംഖ്യ കൂടുന്തോറും നമുക്കൊരു ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് വലിയ തോതിൽ രക്ഷാപ്രവർത്തനം ചൂരൽമലയിലും മറ്റും നടക്കുന്നുണ്ട്. സൈന്യത്തിന്റെ ഇന്നലെ രാത്രിയിലൊക്കെ കൃത്യമായിട്ടുള്ള പ്രവൃത്തി പൂർത്തീകരണത്തിലേക്ക് സൈന്യം എത്തിയിട്ടുണ്ടെന്ന്, ഉച്ചയോടുകൂടി ബേലിപാലത്തിന്റെ പണിയും പൂർത്തീകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നേതൃതല യോഗങ്ങളെല്ലാം തന്നെ രണ്ട് ഘട്ടങ്ങളായിട്ട് ചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റും ഏകോപനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കൃത്യമായ രീതിയിലാണ് രക്ഷാപ്രവർത്തന നടപടികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ജോർജ് കുര്യൻ ഉൾപ്പെടെ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി എത്തി കൃത്യമായ അവലോകനം നടത്തും, യോഗത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇതേ സംബന്ധിച്ച് അതായത് തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ യോഗത്തിൽ ഒരു തീരുമാനം വരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേലിപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ രക്ഷാദൗത്യം കൂടുതൽ കൂടുതൽ വേഗത്തിലാകും. രക്ഷാദൗത്യം അത്രത്തോളം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പേരെ മറുകരയിലേക്ക് എത്തിക്കാനും കൂടുതൽ പേരെ കണ്ടെത്തി ഈ മേപ്പാടി ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളിലടക്കം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒപ്പം ഈ സുരക്ഷിതമായി എത്തിക്കുന്നവരെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, അവിടെയുള്ള സജ്ജീകരണങ്ങൾ, അതിൻ്റെ വ്യാപ്തിയും വരും മണിക്കൂറുകളിൽ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സാധ്യതയും അല്ലേ? തീർച്ചയായിട്ടും. കാരണം 140 പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. അതിൽ ഗുരുതരമായി തുടരുന്നവരുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഇവരെ കൃത്യമായി വയനാട്ടിലെ മേപ്പാടി കഴിഞ്ഞിട്ടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ അവിടെ സന്ദർശിച്ച ഗോവ ഗവർണർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ ഉള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായ ചികിത്സ അവർക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. ഏത് വിധേനയും അവരെ സുഖകരമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. കാരണം പക്ഷെ ഇതിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഈ ICU മറ്റും തുടരുന്ന രോഗികളുടെ ബന്ധുക്കൾ പുറത്ത് ഇരുന്ന് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് നമുക്ക് ഒരിക്കലും വേദനയോടെ അല്ലാതെ പറയാൻ കഴിയില്ല എന്നുള്ളതും ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ക്യാമ്പുകളിൽ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിൽ ഏകദേശം 3000 പരം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതിൽ പ്രധാന ക്യാമ്പ് മേപ്പാടിയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ ഉറ്റവരെയും കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് അതിലൊരു യാഥാർത്ഥ്യം. കാരണം പലരെയും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം 240 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമല്ലാത്ത ഒരു കണക്ക്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഔദ്യോഗികമായിട്ട് ഒരു കണക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ മേപ്പാടി പ്രദേശത്ത് ഇന്നലെയടക്കം അധികൃതർ വ്യക്തമാക്കിയത് എത്ര പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് സംബന്ധിച്ച ഔദ്യോഗികമായ കണക്കുകൾ ഇതുവരെയും ലഭ്യമല്ല. കാരണം തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളാണ്.
അവിടെയുള്ള കണക്കുകൾ ആശാ വർക്കർമാർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നു എന്ന് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം തന്നെ അവിടത്തേക്ക് ബന്ധുക്കൾ ആരെങ്കിലും വന്നിരുന്നോ, വിരുന്നുകാരെത്തിയിരുന്നോ, ഒപ്പം ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒരുപാടുള്ള സ്ഥലങ്ങളാണ് അവിടെയുള്ള സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളെ, വിദേശ സഞ്ചാരികളെ അടക്കം കണക്കുകൾ ഇപ്പോഴും കൃത്യമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിവേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം പുരോഗമിക്കുകയാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനം നടത്തുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഏതാണ്ട് ഇന്ന് വൈകിട്ടോടെ തന്നെ കൃത്യമായി ഏകദേശ കണക്കുകൾ നമുക്ക് ലഭ്യമാകുമല്ലേ? അത്തരത്തിലുള്ള ഒരു തിരക്കിട്ട നീക്കത്തിൽ തന്നെയാണ് ബന്ധപ്പെട്ടവരല്ലേ? തീർച്ചയായിട്ടും, കാരണം റവന്യൂ തദ്ദേശ വകുപ്പുകളുടെ കയ്യിൽ ഈ മേപ്പാടി ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഏതൊക്കെ ഹോം സ്റ്റേകൾ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായൊരു കണക്ക് വരേണ്ടതുണ്ട്. പക്ഷെ അതിലൊരു സ്ഥിരീകരണം ഇല്ല എന്നുള്ളത് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട്. അതിൽ ഉള്ളിൽ ഒരു കൃത്യമായിട്ടുള്ള വിവരം ഈ കണക്കുകളെ സംബന്ധിച്ച് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ബ്രീഫിംഗ് ഈ യോഗത്തിന് ശേഷം ഉണ്ടാവും. അതിലായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറയുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഉരുൾ പൊട്ടിയിരിക്കുന്നത് മേപ്പാടിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉള്ളിലേക്ക് നദിയുടെ ഉദ്ഭവ കേന്ദ്രം എന്ന് പറയുന്ന ഇടത്താണ്. അതിനോട് ചേർന്നാണ് ഈ ചൂരൽമലയും മറ്റും ഉള്ളത്. ഈ ചൂരൽമല നമുക്കറിയാം, ഇതിനു മുമ്പും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടാൽ നമുക്കറിയാം വേറെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഇടമാണ്. അവിടെയാണ് സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല സ്ഥലങ്ങളും ഉള്ളത്. അതുകൊണ്ട് അവിടേക്ക് സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് അത് വയനാടിനെ സംബന്ധിച്ച് തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ സ്ഥലങ്ങളിലെ ഹോം സ്റ്റേകളിൽ എത്ര പേരുണ്ടായിരുന്നു, ഈ സ്ഥലങ്ങളിലെ റിസോർട്ടുകളിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതിൽ ഒരു സ്ഥിരീകരണമില്ല. അക്കാര്യത്തിലേക്ക് ഒരു കണക്ക് കൃത്യമായി വരേണ്ടതുണ്ട്. ബന്ധുക്കൾ ഉൾപ്പെടെ എത്തി നമ്മളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അധികൃതരുമായി സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇന്ന സ്ഥലത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള ഒരു ഏകദേശം കണക്ക് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഹോട്ട്സ്പോട്ടുകൾ ആയി പ്രഖ്യാപിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ സേനയുടെ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ച ചില പ്രദേശങ്ങളാണ് ഈ കവളപ്പാറ, ചൂരൽമല തുടങ്ങിയവ. അവിടെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്, പക്ഷെ അത് കൈമാറിയിട്ടില്ല എന്നുള്ളൊരു ആശങ്ക. ഇന്നലെ ലോക്സഭയിലടക്കം കേന്ദ്രമന്ത്രി അമിത്ഷാ അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. പാർലമെന്റിൽ അത്തരം കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ അതിനെ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തിനും ഉണ്ടായത്. കാരണം ഒരു ദുരന്ത മുഖത്ത് ഇത് ചർച്ച ചെയ്യേണ്ട, ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എങ്കിൽ കൂടി നമ്മളിത് ചർച്ച ചെയ്യേണ്ട അത്ര പ്രധാന, കാരണം നമുക്കിപ്പോൾ രക്ഷാദൗത്യവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പക്ഷേ ചില വാസ്തവങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടെ, കാരണം അത് തന്നെയാണ് കൃത്യമായ രീതിയിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്, മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, റെഡ് അലർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പിന്നാലെ ഇതിനെ നിരാകരിക്കുന്ന, തിരസ്കരിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തിനുമുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കാരണം കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ ഔദ്യോഗികമായ വിശദാംശങ്ങൾ തന്നെയാണ്, തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നത്തെ ഉന്നതതല അവലോകന യോഗത്തിലടക്കം ചർച്ചയാകാനുള്ളൊരു സാധ്യത സ്വാഭാവികമായും, പ്രത്യേകിച്ച് സോണൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ചേരുന്നത്. അവിടെ പലതരത്തിലുള്ള പാളിച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട്, മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഈ യോഗം കൃത്യമായ വളരെ ഗൗരവത്തോടെ തന്നെ വിലയിരുത്തും അല്ലേ? തീർച്ചയായിട്ടും, കാരണം അതിനുവേണ്ടി തന്നെയാണ് പത്രയോടുകൂടി ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥതല യോഗം ചേരുന്നത്. കാരണം ഇതിനുശേഷം സർവകക്ഷി യോഗമാണ്, അതിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഈ സമയത്ത് അതായത് നിലവിൽ രക്ഷാദൗത്യത്തിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ ആദ്യം മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടത്തിന്റെ തീവ്രത ഒരു പരമാവധി കുറയ്ക്കാമായിരുന്നു എന്നുള്ളതാണ് നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. നമുക്കറിയാം ഈ ഉരുൾപൊട്ടി നദിയുടെ ഉദ്ഭവ കേന്ദ്രത്തിൽ ഉരുൾപൊട്ടിയ സമയത്ത് ചാലിയാറിലാണ് അത് കൂടുതൽ എഫക്ട് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ വഴിയുണ്ടായി. കാരണം 20-ൽ പരം മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് ചാലിയാറിലാണ്. ചാലിയാർ തീരത്താണ്, മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന നിലം
നിലമ്പൂരിന്റെ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഭൗതികദേഹങ്ങൾ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് നമ്മൾ ഹൃദയം വേദനിപ്പിക്കുന്ന ആ 20 ഭൗതികദേഹങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്ന വിലാപയാത്രയെല്ലാം തന്നെ വലിയ ചർച്ചയായതാണ്. കാരണം ജനങ്ങൾ പുഷ്പം അർപ്പിച്ചുകൊണ്ടും എല്ലാം തന്നെയാണ് ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയും വികാരപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചയാക്കപ്പെടും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇതിനോട് കൂടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ നിലമ്പൂർ കാടുകൾ, അതായത് ചാലിയാർ ഒഴുകുന്നതിന് തൊട്ടടുത്തുള്ള നിലമ്പൂർ കാടുകളിൽ ഇപ്പോഴും ഈ വനവാസി ഊരുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനോടകം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം ഊരുകളിലേക്ക് ഇപ്പോൾ എത്താൻ ഒരു മാർഗവുമില്ല. കാരണം 2018 ഉണ്ടായ പ്രളയത്തിൽ അങ്ങോട്ടേക്ക് കടക്കാനുള്ള പല പാലങ്ങളും നശിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പാലങ്ങളുടെ നിർമ്മിതി ഒന്നും പുരോഗമിക്കുന്നില്ല. പാലങ്ങൾ നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തതാണ്. വനവാസി ഊരുകളിലേക്കുള്ള ഒരു രീതിയിലുള്ള സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല. അവർ തന്നെ കെട്ടിയുണ്ടാക്കിയ പാലങ്ങളും അതുപോലെ തന്നെ ചങ്ങാടങ്ങളിലുമായിരുന്നു ഒരു പക്ഷേ ഈ പുഴയെല്ലാം തന്നെ മുറിച്ചു കടന്നിരുന്നു. പക്ഷേ ഇപ്പൊ കുത്തൊലിപ്പ് ഒഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവർ അവിടെ തീർത്തും ഒറ്റപ്പെട്ടുന്ന സാഹചര്യമുണ്ട്. അവരെ കൂടി സംരക്ഷിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തണം എന്നുള്ള ഒരു അപേക്ഷ കൂടി ഇതിനോടകം അധികൃതർക്ക് മുമ്പിൽ വെക്കുകയാണ്.